കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പൂമാലക്കാവുകളിൽ ദേവിയുടെ സ്തുതിഗീതങ്ങളായ മരക്കലപ്പാട്ട് അവതരിപ്പിച്ചു വരുന്ന കലാകാരൻ കെപി സന്തോഷ് കുമാർ കേരള ഫോക്ലോർ അക്കാദമി അവാർഡിന് അർഹനായി. മരക്കലപ്പാട്ട് രംഗത്തെ നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് അംഗീകാരം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പൂമാലക്കാവുകളിൽ ദേവിയുടെ സ്തുതിഗീതങ്ങളായ മരക്കലപ്പാട്ട് അവതരിപ്പിച്ചു വരുന്ന കലാകാരനാണ് കെപി സന്തോഷ് കുമാർ. മരക്കലപ്പാട്ട് രംഗത്ത് നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് സന്തോഷ് കുമാറിനെ ഈ അംഗീകാരം തേടിയെത്തിയതും. വടക്കേ മലബാറിലെ പൂമാലക്കാവുകളിൽ പാട്ടുത്സവത്തോടനുബന്ധിച്ച് കണിയാൻ സമുദായക്കാർ അവതരിപ്പിക്കുന്ന അനുഷ്ഠാന ദേവി സ്തുതി ഗീതമാണ് മരക്കലപ്പാട്ട്. വരിക പൂലിക വരിക ദീവോ വരികല്ലോ നമ്മുടെ ഗുരുക്കന്മാരും വരിക പൂലിക വരിക ദൈവം വരികല്ലോ നമ്മുടെ പൂമാലയോ തക്കല്ലോ ദൈവമേ. ആര്യനാടുകളിൽ നിന്ന് വന്ന വാമൊഴിപ്പാട്ടുകൾ പൂർവികരിൽ നിന്ന് സ്വായത്തമാക്കിയാണ് കലാകാരന്മാർ മരക്കലപ്പാട്ട് അവതരിപ്പിച്ചു വരുന്നത്. മരം കൊണ്ടുണ്ടാക്കിയ വലിയ കപ്പലുകളെയാണ് മരക്കലം എന്ന് വിളിച്ചിരുന്നത്. ഈ കപ്പലുകളേറിയാണ് പൂമാല ഭഗവതി വന്നു എന്ന വിശ്വാസപ്രകാരമാണ് എല്ലാ പൂമാല ഭഗവതി ക്ഷേത്രങ്ങളും പുഴകളോട് ചേർന്ന് കണ്ടുവരുന്നതും. രാമന്തളി കുരുവന്തട്ട പൂമാല ഭഗവതി, കണ്ടങ്കാളി കനകത്ത് പൂമാല ഭഗവതി, കണ്ണപുരം പൂമാല ഭഗവതി, കുഞ്ഞിമംഗലം അണീക്കര പട്ടുവം പൂമാല ഭഗവതി ക്ഷേത്രം തുടങ്ങി വടക്കേ മലബാറിലെ എട്ടോളം ക്ഷേത്രങ്ങളിൽ സന്തോഷ് കുമാർ വർഷാവർഷം മരക്കലപ്പാട്ട് നടത്തിവരുന്നു. ചെറുതാഴം സ്വദേശിയായ കെ പി സന്തോഷ് പിലാത്തറ സഹകരണ പഴം പച്ചക്കറി സംഘത്തിലെ ജീവനക്കാരനാണ്. പുരോഗമന കലാസാഹിത്യ സംഘം ചെറുതാഴം വില്ലേജ് കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു വരുന്നു. നമ്മൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പിന്നെ മാത്രം കാണുന്ന ഒരു ക്ഷേത്രമാണ് പൂമാലക്കാവ്. അപ്പോൾ നമ്മളൊരു അഞ്ചെട്ട് ക്ഷേത്രത്തിൽ ഇതുപോലെ പിന്നെ ഇത് അവതരിപ്പിക്കുന്നുണ്ട്. മരക്കലപ്പാട്ട് അല്ലെ, മരക്കലപ്പാട്ട് മാത്രമല്ല ദേവീ സ്തുതികൾ, സരസ്വതി പാട്ട്, കൃഷ്ണപ്പാട്ട്, ഗണപതിപ്പാട്ട്, അങ്ങനെ പിന്നെ കുചേലകഥ, അങ്ങനെ എല്ലാം എല്ലാം പാടണം. ഇപ്പോൾ മരക്കലപ്പാട്ടാണ് മെയിൻ. അത് നാലാം പാട്ടും ആറാം പാട്ടും ദിവസമാണ് മരക്കലപ്പാട്ട് പാടുക. അത് ദേവി ആര്യനാട്ടിൽ നിന്ന് വരുന്ന ഒരു ഐതിഹ്യമാണ്. അപ്പോൾ മുമ്പേ അച്ഛൻ്റെ മുമ്പേ അച്ഛനും അവരെല്ലാം മുമ്പേ നടത്തിക്കൊണ്ടുണ്ടായതാണ്. അച്ഛനും കുറേ വർഷങ്ങളായിട്ട് അച്ഛനും ചെയ്ത് അച്ഛൻ്റെ കൂടെ ചെറുപ്പത്തിൽ ഞാൻ പോയതുകൊണ്ടാണ് ഈ പാട്ടെല്ലാം പഠിക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചത്. അച്ഛൻ കോരൻ ഗുരുക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ കലാഭിരുചിയാണ് 30 വർഷത്തോളമായി അർപ്പണ മനോഭാവത്തോടെ ഇദ്ദേഹം പിന്തുടർന്നു വരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്.